സിപിഎമ്മിന് വൻ കുരുക്കുകൾ ഒഴിയുന്നേയില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ നേതാക്കളുടെ പരസ്യ ആരോപണങ്ങൾ, അന്വേഷണം തുടങ്ങി സിപിഎം എന്നുള്ള വാർത്തകൾ, പാർട്ടി അന്വേഷണത്തിന് നിയോഗിച്ച രണ്ടംഗ സമിതി തെളിവെടുപ്പ് തുടങ്ങിയത് ഒരു വശത്ത് കേരളം ചർച്ച ചെയ്യുമ്പോൾ മറുവശത്ത് കാറെടുക്ക സ്വർണ്ണ വായ്പ തട്ടിപ്പിൽ മൂന്ന് പേർ അറസ്റ്റിൽ, മുഖ്യപ്രതി ഇപ്പോഴും ഒളിവിൽ, ബാങ്ക് സെക്രട്ടറി രതീശന്റെ എസ്റ്റേറ്റ് ഇടപാട് പങ്കാളികളായവർ അറസ്റ്റിലായി. സിപിഎമ്മിന് അവിടെയും ചോദ്യങ്ങൾ. കാസർഗോഡ് കാറെടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ നിന്ന് 5 കോടിയോളം രൂപ തട്ടിയ കേസിൽ മൂന്ന് പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ബാങ്ക് സെക്രട്ടറി രതീശന്റെ എസ്റ്റേറ്റ് ഇടപാട് പങ്കാളികളായവരാണ് അറസ്റ്റിലായത്. രതീഷ് ഒളിവിൽ തുടരുകയാണ്. കാഞ്ഞങ്ങാട് നെല്ലിക്കാട് സ്വദേശി അനിൽകുമാർ, അമ്പർത്തറ പറക്കളായി സ്വദേശി ഗഫൂർ, ബേക്കൽ മൗവൽ സ്വദേശി ബഷീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാങ്കിൽ നിന്ന് രതീഷ് എടുത്തുകൊണ്ടുപോയ സ്വർണം പണയം വെച്ചത് ഇവരാണ്. രതീഷുമായി ഇവർ പണം കൈമാറിയതിന്റെ രേഖകളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ബംഗളൂരിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. മുഖ്യപ്രതിയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 5 കോടി രൂപയുടെ തട്ടിപ്പാണ് സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ സൊസൈറ്റി സെക്രട്ടറിയായ കെ രതീശൻ നടത്തിയത്. ഇയാൾ ഹാസനിൽ നിന്ന് ഗോവയിലേക്ക് രക്ഷപ്പെട്ടതായാണ് വിവരം. അംഗങ്ങളറിയാതെ അവരുടെ പേരിൽ വായ്പയെടുത്തും ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സൊസൈറ്റിയിൽ പണയം വെച്ച 42 പേരുടെ സ്വർണം കവർന്നും കേരള ബാങ്കിൽ നിന്ന് സൊസൈറ്റിക്ക് ലഭിച്ച ക്യാഷ് ക്രെഡിറ്റ് കൈക്കലാക്കിയുമാണ് രതീശൻ 5 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. ഇതിനിടെ സിപിഎമ്മിന്റെ തൃശൂർ ഏരിയ കമ്മിറ്റിയിലെ പരസ്യ ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണത്തിന് നിയോഗിച്ച രണ്ടംഗ സമിതി തെളിവെടുപ്പ് തുടങ്ങി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബിനി ഇമ്മട്ടിയും അനൂപ് ഡേവിസ് കാടയും തമ്മിലുള്ള പരസ്യ ആരോപണങ്ങളിലാണ് അന്വേഷണം. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ചന്ദ്രശേഖരൻ, പി കെ ഡേവിസ് എന്നിവരാണ് സമിതി അംഗങ്ങൾ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സംബന്ധിച്ച് സിപിഎം ജില്ലാ കമ്മിറ്റി പ്രതിസന്ധിയിലായതു മുതൽ കീഴ്ഘടകങ്ങളിൽ ആരോപണം ഉയർന്നിരുന്നു. അതിന്റെ ഭാഗമായാണ് തൃശൂർ ഏരിയ കമ്മിറ്റിയിലും അലയൊലികൾ ഉയർന്നത്. തൃശൂരിലെ വ്യാപാര പ്രമുഖനും നിരവധി ഇടത് സംഘടനകളുടെ നേതാവുമായ ബിനി ഇമ്മട്ടിയും തൃശൂർ കോർപ്പറേഷൻ കൌൺസിലറായ അനൂപ് ഡേവിസ് കാടയും തമ്മിലുള്ള പരസ്യ പോരാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചത്. പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നതിന് പിന്നിൽ ബിനാമിയാണെന്ന് അനൂപ് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആരോപണം ഉന്നയിച്ചതോടെയാണ് തുടക്കം. ഈ യോഗത്തിൽ ബിനി ഇമ്മട്ടി പങ്കെടുത്തിരുന്നില്ല. തുടർന്ന് നടന്ന യോഗത്തിൽ അനൂപിനെതിരെ ബിന്നിയും ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇതിനിടെയാണ് കരുവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് അനൂപിനെ പലതവണ ഇഡി ചോദ്യം ചെയ്തത്. ഒടുവിൽ ആരോപണങ്ങൾ പാർട്ടിയെ ബാധിക്കുന്നുവെന്ന് വിലയിരുത്തി പ്രശ്നം തീർക്കാൻ മേൽത്തട്ടിൽ നിന്നുള്ള ഇടപെടലുണ്ടായി. മാർച്ച് അവസാനം തൃശൂരിലെത്തിയ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പരസ്യ ആരോപണങ്ങളിൽ രണ്ടംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചത്.